അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ജീവൻ ഉരുവാകുന്ന നിമിഷം മുതൽ അതീവ ശ്രദ്ധയോടെ അതിനെ സംരക്ഷിക്കുവാൻ ദമ്പതികൾക്ക് കടമയുണ്ട് ജീവൻ നൽകുന്നത് ആരാണ് ദൈവം അതുകൊണ്ട് തന്നെ നൽകപ്പെട്ട ജീവന്റെ മേൽ കൈവയ്ക്കുവാൻ ദമ്പതികൾക്ക് അവകാശമില്ല മക്കൾ എൻ്റെതാണ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ അവരോട് ചെയ്യും എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല അതിനുള്ള അവകാശമില്ല ഓരോ ജീവന്റെയും യഥാർത്ഥനാഥൻ ദൈവമാണ് മാതാപിതാക്കൾ ദൈവത്താൽ സന്താനങ്ങൾക്ക് ജന്മം നൽകുവാനും സംരക്ഷിക്കുവാനും നിയോഗം ലഭിച്ച പാലകരാണ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ദമ്പതികൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് മക്കൾ ലഭിക്കുക എന്നത് നിർബന്ധമില്ല ഇനി മക്കൾ ഇല്ലാത്തത് കൊണ്ട് അവരുടെ വൈവാഹിക ജീവിതം അപൂർണമാണ് എന്നും നിർബന്ധമില്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ എന്നത് വിവാഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്താണ് പറഞ്ഞത് സ്നേഹദായകം സ്നേഹത്തിലുള്ള ഐക്യമാണ് രണ്ട് ഫലദായകം ഈ സ്നേഹം തന്നെ ഫലദായകമാവുകയാണ് മക്കളിലൂടെ പക്ഷെ മക്കളില്ലാത്തതു കൊണ്ട് വൈവാഹിക ബന്ധം അപൂർണമാണ് എന്നൊരു ചിന്ത പാടില്ല സഭ ആധുനിക ലോകത്തിലെ അമ്പത്തി ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു ഗർഭഛിദ്രം അതായത് അബോർഷൻ ശിശുവധം ആത്മഹത്യ ദയാവധം കൊലപാതകം ദൈവനിഷേധവും മാരക പാപവുമാണ് വളരെ വ്യക്തമായിട്ട് സഭ പ്രബോധിപ്പിക്കുകയാണ് ഇത് നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം എന്തുകൊണ്ടാണ് അബോർഷൻ അല്ലെങ്കിൽ ഗർഭഛിദ്രം തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക അതിൽ മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ജീവൻ നൽകാനും ജീവൻ തിരികെ എടുക്കുവാനുമുള്ള അവകാശം ജീവൻ്റെ നാഥനായ ദൈവത്തിന് മാത്രമുള്ളതാണ് അതിൽ മനുഷ്യനെ കൈ കടത്താൻ സാധിക്കുകയില്ല അതിനുള്ള അവകാശമില്ല രണ്ടാമത്തെ കാര്യം എന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ശിശു ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്ന ഒരു കുഞ്ഞു ജീവനെ അപഹരിക്കാൻ ശ്രമിക്കുമ്പോൾ കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജീവൻ്റെ നാഥനും സംരക്ഷകനും കാവൽക്കാരനുമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞു ജീവനെ അപഹരിച്ച് കൊലപ്പെടുത്തുമ്പോൾ അതെത്രയോ ഭീകരമായ പാപമാണ് ഗർഭാവസ്ഥയിൽ കുഞ്ഞിൻ്റെ ഏകാശ്രയം ദൈവത്തിൻ്റെ സുരക്ഷിതമായ കരങ്ങളാണ് അതിൽ നിന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നത് എത്രയോ ഭീകരമായ പാപമാണ് ദൈവത്തിനെതിരെയുള്ള ഒരു പാപം കൂടിയാണ് മൂന്നാമത്തെ കാരണം മനുഷ്യൻ ഒരു പ്രാവശ്യം മാത്രം ജനിക്കുന്നു ഒരേ ഒരു ചാൻസാണ് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യന് ലഭിക്കുക ഇപ്പം ദൈവം ഈ കുഞ്ഞിന് ജനിക്കുവാനും ഈ മനോഹരമായ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഏക അവസരമാണ് നൽകുക ആ ഒരു അവസരം കുഞ്ഞിൽ നിന്ന് അപഹരിക്കുകയാണ് അബോർഷനിലൂടെ ദി ഓൺലി ചാൻസ് ഫോർ എ ചൈൽഡ് ടു സീ ദ വേൾഡ് ഇനി കുഞ്ഞിന് വേറെ അവസരമില്ല എല്ലാവരും അവകാശത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നു എന്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് അതെന്റെ അവകാശമാണ് എൻ്റെ പ്രോപ്പർട്ടിയാണ് അത് വേണമെങ്കിൽ എനിക്ക് ഡിസ്പോസ് ചെയ്യാം അത് വേണമെങ്കിൽ എനിക്ക് വേണ്ട എന്ന് വയ്ക്കാം അതെന്റെ ഇഷ്ടം എൻ്റെ സ്വാതന്ത്ര്യം ഹു ആർ യു ടു ആസ്ക് എന്ന് ചോദിക്കുന്ന എത്രയോ ദമ്പതിമാർ ഇന്നത്തെ കാലത്ത് കാണാൻ സാധിക്കും ചിലരാണെങ്കിൽ അതിനെ ഒരു മനുഷ്യ ജീവൻ എന്ന് പോലും പറയുന്നില്ല ഫോറിൻ ബോഡി മാംസ് പിണ്ഡം എന്നൊക്കെയാണ് പറയുക അപ്പോൾ അവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദിക്കുന്ന ഇവർ മറന്നു പോകുന്ന ഒരു കാര്യം കുഞ്ഞിൻ്റെയും അടിസ്ഥാനപരമായ അവകാശമല്ലേ സ്വന്തം അമ്മയും അച്ഛനെ കാണുക എന്നുള്ളത് കുഞ്ഞിന്റെയും ബേസിക് റൈറ്റ് അല്ലേ അത് അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അത് ഈ ലോകത്തെ കാണുക പാരന്റ്സിനെ കാണുക ഒരേ ഒരു അവസരമാണ് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള അത് കുഞ്ഞിന്റെ അവകാശത്തെ കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവർ മറന്നു പോകുന്നു സ്നേഹമുള്ള കൂട്ടുകാർ അതുകൊണ്ടാണ് ഭ്രൂണഹത്യ അല്ലെങ്കിൽ അബോർഷൻ ഒരു മാരകപാപമാണ്